Hello, welcome to my channel. In the Navan, it will the edible snacks in the recipe at Anta Rendi Idilan and I would say the Tiladu, a tear filling Anta then go to the Tiladu, a tear marvel than a chay the Tadana, the Rendi Idilanta chay the Tiladu, oven lona la Sadana gas litania and chay the Tiladu, a pair of snacks and dakin no come. Adin the Namaku, Idina Mavun Radia Kirka, Idinata, or a bowl lot on the cup of maida titindata, on the cup of maida lot or a teaspoon yeast chirturka. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ട്ടോ ഇപ്പോ ഇവിടെ ഓവർ ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു ടീസ്പൂൺ എടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനു ശേഷം നമുക്ക് ഇതില് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ട്ടോ പിന്നെ ഇതാ ഇളം ചൂടുവെള്ളമാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഞാൻ ഇത് അര കപ്പ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അര കപ്പ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിനി ഇനി നമുക്ക് ഇതിലെത്ര ആവശ്യം വരുന്നത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഇതിലേക്ക് അര കപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് ഇതിന് റെഡിയാക്കേണ്ടത് ചപ്പാത്തി പോലെയല്ല കേട്ടോ കുറച്ച് കൂടി ഒന്ന് ഒരു ഒട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കുഴക്കണം കേട്ടോ എന്നാലേ നമ്മൾ അപ്പം റെഡിയായി കിട്ടുമ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് നമുക്ക് നനഞ്ഞ തോർത്ത് വെച്ചോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചോ നമുക്കിതൊന്ന് അടിച്ച് വെക്കാം കേട്ടോ ഒരു മണിക്കൂറോ ഒരു ഒന്നര മണിക്കൂറോ നിങ്ങൾ ചൂടനുസരിച്ച് തണുപ്പാണെങ്കിൽ പൊങ്ങിക്കിട്ടാൻ വൈകും കേട്ടോ അപ്പോൾ ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും അപ്പോൾ നമുക്ക് ഒന്നിത് അടിച്ച് വെക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിട്ട് ഒരു മൂന്ന് പീസ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിനി അതിൻ്റെ ഓയിലും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായിട്ടാ എന്നിട്ട് ഇതിലേക്ക് രണ്ട് സവാള ചെറിയ രണ്ട് സവാളയാണ് കേട്ടോ നൈസായി കട്ടാക്കിയിട്ട് പൊടി പൊടിയായിട്ട് കട്ടാക്കുക എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒക്കെ നല്ലതുപോലെ വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ എരിവിനനുസരിച്ച് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ പെപ്പർ പൗഡർ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ആ പച്ചമണം മാറണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ടാകുമ്പോൾ ഞാനിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ എരിവ് പോരാന്നുണ്ടെങ്കിൽ കൂട്ടാം പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അതിൻ്റെ എല്ലാ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാൻ ചിക്കന് ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ നമ്മൾ മാവ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ള ചെറിയൊരു മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനിത് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നല്ലോണം ഒന്ന് പൊങ്ങുന്നവരെ ഒന്ന് ചൂടുള്ള ടൈമിലൊക്കെ ആണ് പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കാൻ സമയമുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്നായതാ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ അത് രണ്ട് ബോളാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു മാവിനെ എന്നിട്ട് അതിൽ നിന്ന് ഒരു ബോള് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെ പോലെയല്ല കുറച്ച് കട്ടിക്കാണ്ട് ഇത് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം ഇതാ കണ്ട ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത് നാല് പീസാക്കി എടുക്കുക ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ നടുക്ക് ഫില്ലിങ് വെക്കാം ഇപ്പോൾ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്
ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറേശ്ശെ ഒന്ന് പിസ്സ സോസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ ഒരു സ്നാക്സിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇത് പിസ്സ സോസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളൊരു സ്നാക്സിന്. അപ്പോൾ ഈ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. എന്നിട്ടിതാ ഈ ഒരു സൈഡ് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സമൂസക്കൊക്കെ ഷേപ്പ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചെയ്യാട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് ഒട്ടുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ടറ്റവും ഒട്ടിച്ച ശേഷം അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വെള്ളമാക്കിയിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ. ഒരുപാട് ഇങ്ങനെ അമർത്തി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ അതിൻ്റെ ആ മൂന്ന് ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇനി ഫോർക്ക് വെച്ച് ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാട്ടെ എല്ലായിടത്തും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങിയിട്ട് ഈ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകട്ടോ. അതുകൊണ്ട് അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് കുത്താൻ പറഞ്ഞേട്ടാ. അല്ലെങ്കിൽ നല്ലോണം വീർത്ത് വരും. അപ്പോൾ ഓവർ വീർത്ത് വരാതിരിക്കാൻ ഇതുപോലെ എന്തായാലും ഒന്ന് കുത്തിക്കൊടുക്കാട്ടെ. അല്ലെങ്കിൽ ഫില്ലിങ്ങൊക്കെ പറ്റിയും പുറത്തായിരിക്കും ഉണ്ടാകുക. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇതോരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ അപ്പത്തിന് മുകളിലായിട്ട് ഇതുപോലെ കുറേശ്ശെ എണ്ണ ഒന്ന് ആക്കി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നല്ലോണം ഒന്ന് വീർത്ത് വരും. അങ്ങനെ ഞാനിത് ഒരു ഭാഗമായിട്ടാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറം ഇപ്പുറം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മറ്റേത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ബണ്ണ് പോലെയാണിട്ടുണ്ടാവുക. ബണ്ണിൽ ചിക്കൻ നിറച്ചാൽ എങ്ങനെ ഉണ്ടാവുക ആ ഒരു രീതിയിലാണിട്ടുണ്ടാവുക കണ്ടോ. ഉള്ളൊക്കെ നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സോസൊക്കെ കൂടി കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം. അടുത്ത സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നേരത്തെ പോലെ തന്നെ ചപ്പാത്തിനേക്കാളും കുറച്ച് തടിയിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. തടി ഇങ്ങനെ തന്നെ പരത്താട്ടാ. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിസ്സ സോസ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിസ്സ സോസ് ഇല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുക. മയോണൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഫില്ലിങ് വെക്കുക കേട്ടോ. അന്ന് സൈഡിലേക്ക് ആക്കേണ്ടതില്ല. അതിൻ്റെ ആ നടുഭാഗത്ത് മാത്രം ആക്കിയാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസും കൂടി ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടൊരു ഫ്ലേവർ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമുക്ക് വരഞ്ഞ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം ഇതാ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മടക്കിയെടുക്കുക. പക്ഷേ ഞാൻ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചീസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇട്ടെന്ന് മാത്രം. ചീസ് ഇട്ട ശേഷം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊന്ന് എടുക്കുക, ഈ ഭാഗത്തൊന്ന് എടുക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനിത് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യുന്നത്. ഞാൻ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലോട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കൽ. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. ഓവണിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് അടിപൊളിയായിട്ട് ബേക്കറി സ്റ്റൈൽ തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് മുകൾ ഭാഗം അത്ര കളറൊന്നും വരില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മുട്ടയുടെ മഞ്ഞ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി.
പൊട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് റെഡിയായി കിട്ടിയെന്നാട്ടർത്ഥം. പിന്നെ നമുക്ക് ഇത് ഇഷ്ടമുള്ള പോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രണ്ട് സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രണ്ട് രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് ചീസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുക. സോസിൽ ഇതേ ഒരു പിസ്സ സോസ് കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്നാക്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.